ഹലോ ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കാനും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനാണ് ഫില്ലിങ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ചപ്പാത്തിയുടെ കണക്കിലാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഉള്ളി ഒരുപാട് കനം കുറഞ്ഞ് അരിയരുത്, കുറച്ച് കട്ടിക്ക് തന്നെ ഇതുപോലെ അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ കൂടെ ക്യാരറ്റ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് സോറി ക്യാബേജ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തോ കേട്ടോ. അപ്പം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ചേർക്കാം. ചില കുട്ടികൾക്ക് വെജിറ്റബിൾസ് അധികം ഇഷ്ടമാവില്ല, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒന്ന് രണ്ടും ഒന്ന് വാടിയതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഓൾറെഡി മഞ്ഞളും ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കനാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ചേർത്താലും മതി. ചിക്കൻ നമുക്ക് ബോൺലെസ് ആയിട്ടുള്ളത് തന്നെ വേണം. അപ്പം ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് നമ്മളിത് മാറ്റി വെച്ചാൽ മതി ഈ ഒരു റോൾ ഉണ്ടാക്കാനായിട്ട്. കാരണം നമ്മൾ ചപ്പാത്തി റോളല്ല, അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും എല്ല് കഷ്ണങ്ങൾ ഉണ്ടായാൽ. അപ്പം മാക്സിമം എല്ലില്ലാണ്ട് എടുക്കുക. മാക്സിമം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാനും ശ്രമിക്കാം. കാരണം പെട്ടെന്ന് വെന്ത് വരാനില്ലാണ്, നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കാണ്ട് വേവിച്ചെടുക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഓപ്ഷനലാണ്. ഈ ഒരു മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ കുരുമുളക് ചേർത്താലും കുഴപ്പമില്ല. കുറച്ച് സ്പൈസി ആയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചും കൂടി ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയും നമുക്ക് പൊടികൾ ആവശ്യമുള്ളൂ. പിന്നെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയും ഗരം മസാലയും ചേർത്തു, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയൊന്നുമില്ല, നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും, ചെറിയ ചെറിയ പീസായതുകൊണ്ട് വേഗം വെന്ത് വരും. വെള്ളമൊന്നും ഒഴിക്കരുത്, ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് നമ്മൾ ആവിയിൽ വേണം ഈ ഒരു ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണല്ലോ വേവിച്ചെടുക്കുന്നത്. ആ ചിക്കൻ തന്നെ വെള്ളമൊക്കെ വന്നിട്ട് വെന്ത് വന്നോളും. ഒന്നുകൂടി അടച്ച് വെക്കുക. ഒരു 5-6 മിനിറ്റ് നമ്മൾ വേവിക്കുമ്പോഴേക്കും ചിക്കൻ കുക്കായിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് കെച്ചപ്പ് ചേർക്കുകയാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ കെച്ചപ്പ് ചേർക്കുമ്പോൾ ആ ഒരു പുളിയും മധുരവും ഉണ്ടാവില്ല, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുണ്ട്, ഒരുപാട് ഓവർ കുക്കാവരുത്. ഇനി ഇതൊന്ന് തണുത്തോട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചപ്പാത്തിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ച് നന്നായിട്ട് തന്നെ ഫില്ലിങ് ഇട്ടോ, ഇല്ലെങ്കിൽ കഴിക്കുമ്പം ആ ഒരു ചപ്പാത്തിയുടെ ടേസ്റ്റ് മാത്രമായിരിക്കും കിട്ടുക. അത്യാവശ്യത്തിന് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഫ്രഷ് ഉള്ളി കട്ട് ചെയ്തത് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചിലർ റെഡിമെയ്ഡ് ചപ്പാത്തിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഫില്ലിങ് നമ്മൾ രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചപ്പാത്തി ഒന്ന് ചൂടാക്കി ഫില്ലിങ് വെച്ച് നമുക്ക് പെട്ടെന്ന് കുട്ടിയൊക്കെ രാവിലെ ലഞ്ച് ബോക്സിലായാലും കഴിക്കാനായാലും ഒക്കെ അവർക്ക് കൊടുക്കാൻ എളുപ്പമാണ് നമുക്ക്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ചപ്പാത്തി റോൾ ഉണ്ടാവാട്ട. അപ്പം നമ്മുടെ ഫസ്റ്റ് റോൾ റെഡിയായി, ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റോൾ ചെയ്ത് എടുക്കാം. അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മേലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി വെച്ച് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് പേജ് ഫോളോ ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലാം റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ ഞാൻ കാണിച്ചുതരാം. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് രാവിലെ ആയാലും രാത്രി ആയാലും വൈകുന്നേരം ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.